ചൂടാക്കി തന്നിടാമത്തിച്ചാറ് കാലത്തിൽ തിന്നാമത്തിക്കഞ്ഞി ഓ ചൂടാക്കി തന്നിടാമത്തിച്ചാറ് കാലത്തിൽ തിന്നാമത്തിക്കഞ്ഞി കുടിക്കാനായി കട്ടൻ ചായ താങ്ങൾ ഒരേ സ്ക്രീനിൽ നിന്നൊക്കെ പറഞ്ഞ് കമന്റ് വരും. മൂന്ന് ഭ്രാന്തന്മാർ ഒറ്റ ഒറ്റ സ്ക്രീനിൽ. ഇനി കിംബോയുടെ കളികളെ ഈ കാണാൻ കിടക്കുന്നുള്ളൂ, കുറെ ഐറ്റംസ് ഇനി ഇറങ്ങാണ്ട് അണിയറയിൽ ഒരുങ്ങിയിരിക്കുക. നിങ്ങൾ റിയൽ ലൈഫിൽ നിങ്ങൾ ഇങ്ങനെ അല്ലല്ലോ. എനിക്ക് നല്ല എന്നെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പെണ്ണ് പറയണതാണ്, എന്റെ കുടുംബത്തിലുള്ള നല്ല അടിപൊളി പെണ്ണ്. ഏത് നിങ്ങൾ ഈ കൊറോണ വൈറസ് ബാക്ടീരിയ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൈ കൊട്ടിയാലോ വിളക്ക് കത്തിച്ചാലോ നശിച്ചു പോകുന്ന വിശ്വസിക്കുന്നുണ്ടോ? ഏയ് അങ്ങനെയൊന്നുമില്ല, അതൊക്കെ എന്തെങ്കിലും പറയുന്ന മണ്ടത്തരമാണെന്ന് ആരെങ്കിലും. തനിക്ക് എന്ത് തോന്നുന്നു, അങ്ങനെ ബാക്ടീരിയ ഒക്കെ വിളക്ക് കത്തിച്ച് വെച്ചാൽ ചത്തുവോ? അതിനെ കുറിച്ച് ഞങ്ങൾക്ക് കൂടുതൽ അറിയില്ല. ഞാൻ കൂടുതൽ അറിയേണ്ട ആവശ്യമില്ല, ചാവോ ഇല്ലയോ. വിളക്ക് കത്തിച്ചാല് വിളക്ക് കത്തിച്ച് വെക്കുക, കൈ കൊട്ടുക, അങ്ങനെ ചില ആള് അതിന്റെ വിശ്വാസത്തിൽ അത് ചെയ്യുന്ന ചിലപ്പോ അവരെ വിശ്വാസമായിരിക്കും. നമ്മ അതിനെ ചോദിച്ചത് അതൊക്കെ ചിലരുടെ വിശ്വാസമല്ലേ, അതുപോലെ ആകത്തില്ലെന്ന് ചിലരുടെ വിശ്വാസമല്ലേ, അതൊക്കെ അങ്ങനെ പറയുന്നു. ബാക്ടീരിയ വൈറസും അങ്ങനെയൊക്കെ അങ്ങ് പറയുന്നുണ്ട്, നമുക്ക് അറിയില്ല. അവരുടെ മനസ്സിൽ തോന്നുന്നു കൊറേ പ്രാവ് ഉണ്ട് ഇങ്ങനെ കൈയോട്ടിയാല് പാറിപ്പോന്ന്. ഇത് കൊട്ടുമ്പോ ചെലപ്പോ അറിയിച്ചു പോകത്തില്ല, ചത്തുപോണം. കൊറോണ പാറിപ്പോയിട്ട് കാര്യമില്ല, അതറിയില്ല. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള വിശ്വാസമൊന്നും ഇല്ലല്ലോ. അറിയത്തില്ലെന്നെങ്കിലും പറയൂല്ലേ, ചാവൂന്ന് പറയാം. ഇല്ല, അപ്പൊ അതും ഇല്ല, ആ പ്രശ്നവും ഇല്ല. ഡബിൾ മീനിങ് വെച്ച് ജോക്സ് ഒക്കെ അടിക്കാറുണ്ടോ പെമ്പിള്ളേരുടെ അടുത്ത്? ജോക്കൊക്കെ അടിക്കാറുണ്ട്. ഈ പുറത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ പെമ്പിള്ളേരെ കാണുമ്പോ ഓരോന്നൊക്കെ ഈ ബോബിച്ചമ്മണ്ണൂർ പറയുന്ന പോലെ, അല്ലെങ്കിലും മറ്റു ചില പല ആൾക്കാർ പറയുന്ന പോലെ, കോമഡിക്കൊക്കെ ആൾക്കാർ പറയുന്ന പോലത്തെ കോമഡി ഒക്കെ പറയാം പെണ്ണുങ്ങളൊക്കെ ചുമ്മാ ഇങ്ങനെ ഡബിൾ മീനിങ് ഒക്കെ അടിച്ചിട്ട്. ഒരാൾക്ക് പോസിറ്റീവ് ഉയർത്തുന്നതല്ലാതെ ഒരു ഇൻസൾട്ട് ചെയ്യുന്ന പരിപാടി. നമ്മളൊരു കോമഡി കാണിക്കുന്നു, പഴയ സിനിമയിലൊക്കെ മോഹൻലാലൊക്കെ എന്തൊക്കെയാ കാണിച്ചോണ്ടിരുന്നത്, ഇങ്ങനെ കാണിക്കുന്നുണ്ടെന്ന്. അവരൊന്നും പറയുന്ന കാര്യങ്ങൾ പോലും ചെയ്യുന്നില്ല, പക്ഷെ അവർക്കൊക്കെ ഒത്തിരി ആരാധകര്. അതെന്തായിരിക്കും? നിങ്ങൾ റിയൽ ലൈഫിൽ നിങ്ങൾ ഇങ്ങനെ അല്ലല്ലോ, അയാളും അല്ല. ഇതെല്ലാം ഓൺ സ്ക്രീനെ കാണുന്ന കാര്യങ്ങളാ. ഞാൻ പറയട്ടെ എന്തോന്ന്, നിങ്ങക്ക് ഫാൻ ബേസ് പോരാത്തോണ്ടാ. നിങ്ങക്ക് ഫാൻസ് ഉണ്ടോ? നിങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ആരും ചെയ്ത് വിളിക്കത്തില്ല. അവരുടെ പൈസ ഉണ്ട്, ഫാൻസ് ഉണ്ട്, അത്രേ ഉള്ളൂ വ്യത്യാസം. വേറെ വ്യത്യാസം ഒന്നും ഇല്ല. അവര് കാണിക്കുന്ന കോമാളിത്തരായിട്ടാ എനിക്ക് തോന്നാറ്. എനിക്ക് നിങ്ങളെയും ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ വീഡിയോ കാണിക്കത്തില്ലേ, ആ സാധനവും ഈ പറഞ്ഞ മോഹൻലാൽ മീശ വിരിച്ചിട്ട് മുണ്ടുമടക്കി കുത്തുന്ന കണ്ടാൽ എനിക്ക് ചിരിയാ വരും. എല്ലാം കോമഡിയാ. അയാളെ മാത്രം ആരും ചീത്ത വിളിക്കുന്നത്. ബോബിട്ടും ചെമ്മണ്ണൂരിനെ കാണുമ്പോൾ എനിക്ക് ഇതേപോലെ തോന്നുന്നു. അവരൊക്കെ അഭിനയം കാഴ്ച വെച്ചിട്ട് വന്നതല്ലേ ഇത്ര വർഷങ്ങളായിട്ട്. അവര് ആദ്യമൊക്കെ ഇങ്ങനെ മലയാള സിനിമയില് നല്ലൊരു അത് അഭിനയം ഫാൻസ് കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലായിടത്തും. അപ്പൊ അത് കൊള്ളാം. അതിന് മുമ്പ് മറ്റേ ഭയങ്കര ബുദ്ധിജീവികളായ ആൾക്കാർ ഭയങ്കര പുസ്തകമൊക്കെ എഴുതിയ ആൾക്കാർക്ക് ഈ മോഹൻലാലിനെ ആദ്യം കണ്ടപ്പോ കോമാളികളായിട്ട് തോന്നിയിട്ടുണ്ടാവും. ഇത് പുതിയ ഏരിയ, ഇത് സിനിമയല്ല, ഇത് റിവ്യൂ അല്ലെങ്കിൽ തിയേറ്റർ റെസ്പോൺസ് എന്ന സ്ഥലത്ത് ഒരു വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ അവതരിപ്പിക്കുന്ന നിങ്ങള് വെറൈറ്റി അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ നമ്മളെ നമ്മ ഇതില് ചിന്തിക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾ നിർത്തൂ, ഇത് നിർത്തൂല, നിർത്തരുത്, നിർത്തൂല. പിന്നെ പക്ഷെ നമുക്ക് പറയാം, ഫേസ്ബുക്ക് നിർത്തും ചിലപ്പോ, ഒരിക്കലും നിർത്തൂല. ഇതിന്റെ അപ്പുറം ഇതല്ല, ഇതൊക്കെ നമ്മളുടെ പോകാനാണോ? ഏത് എവിടെ വരെയൊക്കെ പോകും ഈ പരിപാടിയാ? തിയേറ്ററിലല്ലാതെ വേറെ എന്തെങ്കിലും റിവ്യൂ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ നമുക്ക് നമ്മളോട് പറയുന്നത്, ഇപ്പൊ നെഗറ്റീവ് പറയുന്നവരോട് പറയുന്നത്, ഇപ്പൊ നമ്മളോട് പറയുന്ന ഒരു 5000, 10000, 15000 മുമ്പിൽ വെച്ച് രണ്ടു വാക്ക് സംസാരിച്ചു, ഞാൻ കേറി സംസാരിക്കും. നമുക്ക് എന്തുകൊണ്ട് ഈ ഫിയറിയുടെ മീഡിയന്റെ ഫിയർ പോയി? 15000 പേര് മുമ്പിൽ വെച്ച് സംസാരിക്കണം, രണ്ടു വാക്ക് സംസാരിക്കണം, സംസാരിക്കും. അപ്പൊ ചില ഇങ്ങനെ നെഗറ്റീവ് കോളേജിലൊക്കെ ഫംഗ്ഷൻ ഒക്കെ പോകുന്നുണ്ടല്ലേ, എന്ത് മാവേലിയൊക്കെ ആയിട്ട് വേഷം കെട്ടി, അത് ഞാൻ കണ്ടത്. നമ്മളന്ന് കണ്ടപ്പോ അത് അവര് എന്റെ എന്നോടുള്ള ആ ഇതില് എന്നെ വിളിച്ചു. ഫാൻസ്? ആ ഫാൻസ് സ്കൂളിലത്തെ പിള്ളേർക്ക് എന്നോട് ഭയങ്കര കിംബോയ്ക്ക് പക്ഷെ കൂടുതൽ ഫാൻസ് ഉള്ളത് ഇഷ്ടപ്പെടുന്നവരുണ്ട്. വിളിക്കുന്നുണ്ട്. നമ്മള് വെറൈറ്റി വെറൈറ്റി വീഡിയോസ് ഇനി ഇറക്കും ഞാൻ. അതാണ് കിംബോയി. ഇനി കിംബോയുടെ കളികളെ ഇനി കാണാൻ കിടക്കുന്നുള്ളു, കുറെ ഐറ്റംസ് ഇനി ഇറങ്ങാണ്ട് അണിയറയിൽ ഒരുങ്ങിയിരിക്കുക. പക്ഷെ കിംബോ ഇവിടെ നല്ലതായിട്ട് ഫാൻ സപ്പോർട്ട് ഉണ്ടാവുന്നത് തെറി വിളിക്കുന്നവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കിംബോയ്ക്ക്.
കിംബോയുടെ ലുക്ക് ഹോളിവുഡ് മൂവീസിലൊക്കെ പറ്റിയ ഒരാളാണോ? ഉണ്ട് ശാന്തികളിൽ നിന്ന് പറഞ്ഞത് തെറ്റാണ്. അവര് പറഞ്ഞ അങ്ങനെ ഒരാളെ മുഖത്തിന്റെ ഭാവം അത് പറഞ്ഞ പല്ലിനെല്ലാം ആനപ്പല്ലെല്ലാം പറഞ്ഞിട്ട് അത് ഭയങ്കര വിഷമയൊക്കെ അത് പറഞ്ഞത്. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ആ രീതിയാണ് ചെയ്യുന്നത്. പുള്ളി അങ്ങനെ പറഞ്ഞാലും എനിക്കൊരു പിടുത്തമല്ല. പുള്ളിക്ക് അങ്ങനെ തോന്നിയിട്ടായിരിക്കും. മനുഷ്യനല്ലേ, അങ്ങനെയൊക്കെ തോന്നി കാണും. ഇപ്പൊ ഞാൻ അങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്നത്, പക്ഷെ പുള്ളിയും കൂടെ ഒന്ന് സങ്കല്പിച്ച് നോക്കണം. പുള്ളിയുടെ സ്റ്റൈലും എങ്ങനെയൊക്കെയാണെന്ന് വന്നതുമല്ല. എന്നിട്ട് അതൊക്കെ ഓർത്തിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എല്ലാവരോടും സ്നേഹമുള്ളൂ. നമ്മ അവര് രീതിയല്ല, നമ്മൾ ഈക്വലായി. അവര് അടിച്ചാലും നമ്മ തിരിച്ചടിച്ചാലും എന്തായി? ഇപ്പൊ മൂന്ന് ആണുങ്ങൾ ഒരു സ്ക്രീനിൽ നിന്നൊക്കെ പറഞ്ഞ് കമന്റ് വരും. മൂന്ന് ഭ്രാന്തന്മാർ ഒറ്റ ഒറ്റ സ്ക്രീനിൽ അങ്ങനെ പറയുന്നതൊക്കെ പറയട്ടെ. അവര് അവനെ പറയാനോ തോന്നിയൊക്കെ പറയുന്നു. പക്ഷെ എല്ലാരും നമുക്ക് ഇഷ്ടം തന്നെ. ചോദിച്ചു വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലത്തെ മണ്ടത്തരം ഇത് വലിയ മണ്ടത്തരം പറയുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അതിന്റെ അത്രയൊന്നും വന്നിട്ടില്ല. നിങ്ങൾ അത്രയൊന്നും മണ്ടത്തരങ്ങളായിട്ട് നമ്മളങ്ങനെ പോയിട്ടില്ല. നമ്മള ഇപ്പൊ പല പല ചാനലില് പല പല മന്ത്രവാദം കൂടോത്രം അതിനകത്തൊക്കെ വിശ്വാസം ഉണ്ടോ? ഏയ് എനിക്ക് ഇല്ല. മന്ത്രബലി പോലത്തെ പരിപാടി നടത്താൻ ഇല്ല, അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓ മന്ത്ര ദൈവവിശ്വാസം ഉണ്ടോ? ആ ദൈവവിശ്വാസി അല്ലേ? ദൈവവിശ്വാസം അത്യാവശ്യമുണ്ട്. അത്യാവശ്യം പള്ളിയിൽ ഒക്കെ പോകുന്നുണ്ട്. പള്ളിയിൽ അശോക് ക്രിസ്ത്യനാണോ? എന്നാലും പോകും, പോകുന്നുണ്ട്. പള്ളിയിൽ പോകുന്നു പറഞ്ഞാൽ അമ്പലത്തിലാണോ പോകുന്നത് കൂടുതൽ? അമ്പലത്തിൽ പള്ളിയിലൊക്കെ പോകുന്നുണ്ട്. അത്യാവശ്യം നമ്മള് പോകുന്നുണ്ട്. കടുവാപ്പള്ളിയൊക്കെ ഉണ്ട് നമ്മള്. അങ്ങനെ കല്ലമ്പലം വർക്കല അവിടെയൊക്കെ പോകുന്നുണ്ട്. താനോ ചർച്ച്? ദൈവവിശ്വാസിയാണ്. അമ്പലത്തിലും അന്ധവിശ്വാസം. മറ്റേ ഈ കൂടോത്രം ഒന്നും ചെയ്യത്തില്ല. മന്ത്രവാദം ഒന്നും ചെയ്യത്തില്ല. ശത്രു സംഹാര പൂജ ചെയ്യുവോ? ശത്രുക്കളില്ല. ശത്രുക്കളൊന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല അല്ലേ? ഇല്ല, അതിന്റെ ആവശ്യമില്ല. എന്തിനാ നമ്മളോട് ശത്രുത? ഓ, ഇത്ര മാതൃകാപരമായ ചിന്തയുള്ള എത്രയോ പുരോഗമിച്ച ആൾക്കാര് ഒരു അന്ധവിശ്വാസവും ഇല്ല, പൊട്ടത്തരം പറയുന്നില്ല, പെണ്ണുങ്ങളോട് അമര്യാദയെ പെരുമാറുന്നില്ല. പിടി ആരെങ്കിലും എന്തെങ്കിലും കാശ് കടം മേടിച്ചിട്ട് കൊടുക്കാതിരുന്നിട്ടുണ്ടോ? നമ്മൾ ഞാൻ മേടിച്ചത് നമ്മൾ കടമൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. തന്റെ മേടിച്ച് തിരിച്ചു കിട്ടാറുണ്ടോ? ഇനിയും തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഉണ്ടോ? അത്രയൊക്കെ ഉള്ളു. പിന്നെ അതുപോലെ പൈസ പറ്റിക്കുന്ന സ്കീമുകൾ ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ പറ്റിക്കാൻ എന്തെങ്കിലും അങ്ങനെയുള്ള അതൊന്നും നടത്തി അങ്ങനെയുള്ളതൊന്നുമില്ല. പിന്നെന്താ നിങ്ങൾ ചെയ്യുക? എനിക്ക് മനസ്സിലാകുന്നില്ല ഇവരുടെ പ്രശ്നം. എന്തിനാ ഇങ്ങനെ ആൾക്കാർ ചീത്ത വിളിക്കുന്നു? ഒരു പിടി കിട്ടില്ല. എന്നെ വിളിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. ഞാൻ അതിനകത്ത് എനിക്കറിയാം ഞാൻ ഓരോന്ന് ചെയ്യും, ഞാൻ പറയും. അതുകൊണ്ടൊക്കെ എന്നെ ആൾക്കാർ ചീത്ത വിളിക്കുന്നത്. പക്ഷെ നിങ്ങളെ ചീത്ത വിളിക്കേണ്ട ഒരു ആവശ്യം കാണുന്നില്ല. പക്ഷെ കമന്റ്സിനകത്ത് ഇവിടെ ഇപ്പൊ ഈ ഇതിനകത്ത് വീഡിയോ വന്ന് ഇവൻ കണ്ടോണം. അവന്മാർക്ക് വട്ടാണ്, അവന്മാർക്ക് ഭ്രാന്താണ് അല്ലേ? നമ്മളൊരു ആക്ട് ചെയ്യുന്ന ഇയാള് ഡാൻസ് കളിക്കുന്ന കണ്ടാലും ഈ മുടിയൊക്കെ വെച്ചിട്ട് അല്ലേ ഡാൻസ് കളിക്കും. അതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കാണത്തില്ല. ഇപ്പൊ നമ്മള് കോമഡി ഷോയിൽ ഇതുപോലത്തെ ഈ നമ്മളായിട്ട് കോമഡിയാണ് കോമഡി ഷോയിൽ കാണുന്നത്. അപ്പൊ അത് കോമഡി അല്ലേ? അതെ അതെ. എത്ര പേര് കളിയാക്കുന്ന നെഗറ്റീവ് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ കളിയാക്കാറില്ല. അപ്പൊ അതൊന്നും കോമഡി അല്ല. ഇപ്പൊ പല ഫംഗ്ഷനിലും ഡാൻസ് എല്ലാരും ഒന്നിച്ച് ഒറ്റ തുള്ളി കൂടെ തുള്ളിലിട്ട് പാട്ട് വെച്ച് ഡാൻസ് കളിക്കുന്നു. കൂടെ തുള്ളി ഇഷ്ടല്ല പാട്ട്? നല്ല അല്ല, നല്ല പാട്ട് തന്നെ. പാട്ടിനല്ല, എല്ലാരും കൂടെ തുള്ളുന്നു. ഇതിപ്പോ ഈടെ കോസ്റ്റ്യൂം കോട്ടലൂടെ പറഞ്ഞു ഒരു വെറൈറ്റി ആയിക്കോട്ടെ പറഞ്ഞിട്ട് അങ്ങനെ വന്നു. നമ്മുടെ കോമഡി സർസിലൊക്കെ ഓരോന്ന് നല്ല ഏഷ്യാനെറ്റ് കോമഡി സർസിലൊക്കെ നല്ല അതുപോലെ തന്നെ നമ്മള് വെറൈറ്റി ആയിട്ട് ഞാനും ചെയ്യുന്നുണ്ട്. പക്ഷെ നെഗറ്റീവ് കമന്റുകൾ ഒരുപാട് പോസിറ്റീവ് കമന്റുകളും വരാറുണ്ട്. എന്ത് കമന്റുകളും അതിന്റെ ഇതില്ല. ബിഗ് ബോസിൽ പോകാൻ താല്പര്യമുണ്ടോ? ബിഗ് ബോസിൽ പോകാൻ താല്പര്യമൊക്കെ ഉണ്ട്. ബിഗ്ബോയ്ക്ക് ഇഷ്ടമൊക്കെ തന്നെ. ബിഗ്ബോയ്ക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബിഗ് ബോസിലെ കാരണം താല്പര്യമുണ്ട്. ബിഗ് ബോസിൽ താല്പര്യമെല്ലാം ഉണ്ട്. ഓ പോ ആ പരിപാടി കാണാറുണ്ടോ? ജസ്റ്റ് ആയിട്ട് കാണും. മൊത്തം കാണാറില്ല. മൊത്തം കാണാൻ പറ്റത്തില്ലല്ലേ. സിനിമയോടെ നമുക്ക് കൂടുതൽ താല്പര്യം. സിനിമയോടാണ് താല്പര്യം. സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയാലും സന്തോഷം കിട്ടും കേട്ടോ.
ചാൻസ് കിട്ടാക്കുമെന്നാണ് പ്രതീക്ഷ. ഈ കിംബോയ് ഭയങ്കര അഭിനയക്കാരനും ബിഗ് ബോസ് മാത്രമല്ല ബ്രോ, ഈ മടിവില്ല മനോരമ നമ്മുടെ ഫ്ലവേഴ്സ് നല്ല റിയാലിറ്റി ഷോയിലെ കിട്ടിയാലും നമുക്ക് പെർഫോം ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്, നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ആഗ്രഹമുണ്ട്. സ്റ്റാർ മാജിക്, കോമഡി, അമൃത ടിവി, മഴവിൽ മനോരമ, അമൃത ടിവിയിലെ അത് ബിഗ് ബോസ് മാത്രമല്ല അതിലേക്ക്. അപ്പൊ ഇത് ഇപ്പൊ നിങ്ങൾ കാസർഗോഡ് നിന്ന് വരുന്നു, ഇയാൾ വർക്കല, വർക്കല വർക്കല പകൽക്കുറി, എന്താ പകൽക്കുറി എന്ന് പറയുന്ന ഒരു വില്ലേജ്, പകൽക്കുറി വില്ലേജിലാണ് കുറച്ച് ഇതാ. അങ്ങനൊന്നും പറയരുത്, ചിലപ്പോ ഇനി മറ്റേന്തോ കോക്ക് പണ്ടെന്തോ പറഞ്ഞാൽ ഇതുപോലെ ഗ്രാമവാസിയാണെന്നോ അങ്ങനെ പറഞ്ഞു. അപ്പൊ അത് വലിയ പ്രശ്നം, വില്ലേജ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നഗരം എന്നൊക്കെ പറയുന്ന പോലെ വില്ലേജ് ടൗണ് പോലെ, ചെറിയ കടകളൊക്കെ ഇഷ്ടം ഉണ്ട്, അതൊക്കെ ഉണ്ട്. തന്റെ സ്ഥലം എങ്ങനെയാ, ടൗൺ ആണോ വില്ലേജ് ആണോ? ഒരു ചെറിയ ഗ്രാമമാണ്. താൻ ഈ തുണിക്കടയിലൊക്കെ വീട് ഉണ്ടായിരുന്നു, അത് പ്രൊമോഷന്റെ വീടാണ്. അവര് കൊണ്ടുപോകുന്നോണ്ട് ഞങ്ങക്ക് ഇവിടെ വരത്താൻ പറ്റി. മുടിയല്ല, അതാണ് ഒരു വെറൈറ്റി ആകുമ്പോ നമ്മളെ ആൾക്കാരെല്ലാം. നിന്നെ കണ്ടോണ്ടല്ലോ, എന്നെയാണ് ഇതിന്റെ പുതിയ മോഡൽ ഇറക്കുന്നത്, പുതിയ ഇറങ്ങാണ്ട്. അതൊക്കെ നമ്മളെ ഇടയ്ക്കിങ്ങനെ ചെയ്യണം കേട്ടോ, എന്തിനും ഞാൻ ഉടക്കി ഉടനെ ഉടക്കിക്കോണേ. അപ്പൊ തന്നെ ദേഷ്യം, ദേഷ്യം വരണം, മനസ്സിലായോ? അങ്ങനെയാ ഞങ്ങള്. പിന്നെ വേറെന്താ, കല്യാണം കഴിക്കുവാണെങ്കിൽ ആ ഈ മറ്റേ ഭാര്യ സങ്കല്പം, മറ്റേ ഇവന് പെരേരയ്ക്കുള്ള പോലെ വെളുത്ത പെണ്ണ് വേണം, കറുത്ത പെണ്ണ് വേണം, നീളമുള്ള വേണം, തടിയുള്ള വേണം, അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും സാധനങ്ങളുണ്ടോ? എനിക്ക് നല്ല എന്നെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പെണ്ണ് വരണമെന്നാണ്, എല്ലാ കുടുംബത്തിലുള്ള നല്ല അടിപൊളി പെണ്ണ്. ഏത് ഒന്നുകൂടെ നല്ല കുടുംബം, അതെങ്ങനെ ഇരിക്കും? നല്ല കുടുംബത്തിന്റെ നല്ല അടിപൊളി നല്ലൊരു പെണ്ണ്, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണായിരിക്കണം. ഞാൻ ഇങ്ങനെയൊക്കെ എന്റെ റീലുകൾ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണ് വരണം എന്റെ ആഗ്രഹം. എന്നെ എന്നെ തിരിച്ചറിയും, എന്റെ മനസ്സ് തിരിച്ചറിയണം, അതാണ് ആ പെണ്ണ്. അങ്ങനെ ഒരു പെണ്ണിനായിട്ട് ഈ കിംബോയി കാത്തിരിക്കുന്നു, ഞാൻ വെയിറ്റ് ഇരിക്കും. അതാണ് മനസ്സിലാക്കുക, തന്നെ ഇഷ്ടപ്പെടുക, എന്നെ ഇഷ്ടപ്പെടുക. തനിക്ക് അങ്ങനെ വലിയ കൺസെപ്റ്റ് ഒന്നും ഇല്ല, പിന്നെ കുടുംബം നോക്കും. അതെങ്ങനെ നോക്കുന്നത്, വീടിന്റെ ഡിസൈൻ ഒക്കെ നോക്കിയിട്ടാണ് കുടുംബം മനസ്സിലാക്കുന്നത്, അതോ പാരമ്പര്യമോ എങ്ങനെയാ? പാരമ്പര്യവും അത് എന്തോ ആണോ എങ്ങനെയാണ് എനിക്കറിയത്തില്ല. ഒന്നും തനിക്കോ? അതെ, നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാള് വന്നാല് കെട്ട. ഓക്കെ, അപ്പൊ ആരും നിങ്ങളോട് വന്നിട്ട് പെട്ടെന്ന് പറയാം എനിക്ക് ആരുമല്ല, അങ്ങനല്ല. പിന്നെ നമുക്ക് യോജിക്കുന്നത്, നമ്മൾക്ക് ഇപ്പൊ അവർക്ക് ഈക്വലായിട്ട് ഒരുപോലെ പോകുന്നുണ്ടെങ്കിൽ ഓക്കെ. റീൽസ് എല്ലാം ഇഷ്ടപ്പെടുന്നതും ഒന്നും നെഗറ്റീവ് അധികം ഈക്വലായിട്ട് പറയാലോ ആ രീതിയിൽ. അല്ല, ഇപ്പൊ കാണാൻ എങ്ങനെ ഇരിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടോ? കാണാൻ സാധാരണ, ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാന്ന്. പെരേരയ്ക്ക് ഇഷ്ടമല്ലാത്തത് കറുത്ത ആൾക്കാരെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു, ആറാട്ടനെ തടിയുള്ളവരെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വല്ല കണ്ടീഷൻ, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. അത് കൊള്ളാം. അപ്പോ അങ്ങനെയൊക്കെ ഉണ്ട്. ലവ് ഉണ്ടോ? ലവ്? ലവ് ഒന്നുമില്ല ഇതുവരെ, ലവ് ഒന്നുമില്ല. ലവിന് നമുക്ക് ആ സാഹചര്യത്തിൽ അല്ല നമ്മ വളർന്നത്. അപ്പൊ ആ പ്രപ്പോസൽ നടത്തിയിട്ടില്ല വെമ്പിള്ളേരെ അടുത്ത് നിന്ന്? ഇല്ല ഇതുവരെ. അത്ര ഓൺലൈനിൽ ഇത്രയും ഫേമസ് ആയി, ഏതെങ്കിലും പെൺകുട്ടികൾ ചാറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോ അവരോട് ചോദിച്ചില്ല ഇഷ്ടമാണോ എന്നൊക്കെ? ഇതുവരെ ചോദിച്ചിട്ടില്ല. ആറാട്ടണനെ പോലെ അല്ലല്ലോ, ആറാട്ടണ ആറാട്ടണ, മനോജ് മനോജ്. ഓ അങ്ങനെ. അപ്പോ അങ്ങനൊന്നും ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. സ്ത്രീധനം വേണോ? ഏയ്, അതിനൊക്കെ എതിർപ്പല്ലേ കിംബോയ്? നമുക്ക് അതിനോട് താല്പര്യം അല്ല. ഈ പെണ്ണിന് വിദ്യാഭ്യാസം ഇല്ല, ഞാൻ ചോദിച്ചിട്ട് ഒരു പെണ്ണ് വന്ന് ചുമ്മാ പറഞ്ഞു അതല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരാൾ ഇഷ്ടമാന്ന് പറഞ്ഞോണ്ട് നിങ്ങൾ കിട്ടുന്ന എങ്ങനെയാ? വിദ്യാഭ്യാസം ഒക്കെ വേണ്ടേ? വിദ്യാഭ്യാസ യോഗ്യത എന്താണ് ആവശ്യം? വിദ്യ അത്യാവശ്യം നമുക്ക് സംസാരിക്കാൻ മനസ്സിലാവല്ലോ ഒരു വ്യക്തി എങ്ങനെയെന്ന്, അതനുസരിച്ച് നോക്കും. കിംബോയ് ആഫ്രിക്കയിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? ആഫ്രിക്കയിൽ ഞാൻ ഒരു വർഷം. സൗത്ത് ആഫ്രിക്കയില്? സൗത്ത് ആഫ്രിക്കയില്. അവിടെ എന്തോ ചെയ്തോണ്ടിരുന്നേ? അവിടെ ഞാൻ ഒരു ഹോട്ടലിലായിരുന്നു. ഇത് ഈ നമ്മുടെ ജംഗിൾ ആഫ്രിക്കൻ ആനയൊക്കെ വരുന്ന സ്ഥലമാണ്, വെള്ളം കുടിക്കാനൊക്കെ വരുന്ന സ്ഥലമാണ്, നല്ല രസമുള്ള സ്ഥലമായിരുന്നു. സിംഹവും ഒക്കെ വരുമായിരുന്നു, ഈ വൈൽഡ് ബീസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, സീബ്ര, അവിടെ വെച്ച് വീഡിയോ എടുക്കുക, ജിറാഫ്, എല്ലാ ഐറ്റം വരുമായിരുന്നു. അല്ല, അവിടെ വെച്ച് വീഡിയോ എടുക്കുക, ഹൈന വീഡിയോ എടുക്കുക, കടിച്ച് കീറുന്ന കൊല്ലുന്ന സ്വഭാവം ഞാന്ന് പറഞ്ഞ് കിടന്ന് ആക്കും. കിംബോയ് ഒരാളെ മേടിച്ചു പോയി, പിന്നെ നമ്മളങ്ങ് നിന്ന് അടിച്ച് ചെയ്തു.
അല്ല അവിടെ ഈ അന്ന് വീഡിയോ എടുക്കത്തില്ല, അന്ന് നമ്മള് ടിക്ടോക്കിലൊക്കെ വീഡിയോ ഒക്കെ വരുന്നു ആഫ്രിക്കയിൽ. അവിടെ അവിടത്തെ വീഡിയോ ഒക്കെ ഉണ്ടോ? അവിടുത്തെ വീഡിയോ ഒക്കെ ഉണ്ടോ? പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ടിക്ടോക്കിലൊക്കെ ഇട്ട് വരുന്നു, ഫേസ്ബുക്കിലോ വരുന്നു, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട് വരുന്നു. പിന്നെ ഗൾഫിൽ ബഹ്റിനിലോ? ബഹ്റിനിലാണോ? നോ നോ, ദുബായ്. ദുബായിൽ എത്ര നാളുണ്ട്? ദുബായി 8 വർഷം. 8 വർഷം? 8 ഇയർ. അവിടെ എന്ത് ചെയ്യുവാന്ന്? ഈ കാറ്ററിംഗ് കമ്പനി ക്യാമ്പോസ് ആയിരുന്നു, ക്യാമ്പോസ് സൂപ്പർവൈസർ. ക്യാമ്പോസ് ആണോ? അങ്ങനെ ജോബ് ആയിരുന്നു. നല്ല ജോലിയാണല്ലോ. എന്താ നിർത്തി പോന്നെ ഇയാള് ബാങ്കില്? കോവിഡ് ടൈം ആയപ്പോ വന്നതാ കമ്പനി. എന്നെ പറഞ്ഞു വിട്ടതാ കമ്പനി? എന്നെ പറഞ്ഞു എന്നെ ഗവൺമെന്റ്, കോവിഡ് ഗവൺമെന്റ് രാജാവ് പറഞ്ഞു പോക്കോളാം. എന്നെ കമ്പനി പറഞ്ഞു വിട്ടതാ, പോയിക്കോളാ പറഞ്ഞു. അതുകൊണ്ട് നമ്മള് നിങ്ങള്. തനിക്കിപ്പോ ജോലിയുണ്ടോ? എനിക്കിപ്പം ജോലിയില്ല, വീട്ടില്ല. നമ്മള് മറ്റേ റബ്ബർ ടാപ്പിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. റബ്ബർ ടാപ്പിംഗ് നമുക്ക് റബ്ബറൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള പിന്നെ ഈ ഷോപ്പൊക്കെ ഉണ്ട്. നമ്മള് വാടകയ്ക്ക് കൊടുക്കും, അങ്ങനെ അതൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്. ഇയാള് ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ട്. ബാങ്ക് ജോലി വീടിനടുത്താണോ ബാങ്ക്? ഇല്ല, ഒരു 4-5 കിലോമീറ്റർ ആണോ? അപ്പൊ അതൊക്കെ ഉണ്ട്, ജോലി ഉണ്ട്, എക്സ്പീരിയൻസ്, വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇനി ഒരു കല്യാണം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ ജീവിതത്തിൽ ഒരു തീരുമാനമാക്കാം അല്ലേ? എത്രയും പെട്ടെന്ന് കിംബോയ്ക്ക് നടക്കുന്നതാണ് എന്റെ പ്രതീക്ഷ. ഓ, കല്യാണം എന്റെ മനസ്സറിഞ്ഞ് നല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ ഇഷ്ടമുണ്ടെന്ന് ആരും വന്ന് പറഞ്ഞാൽ ഒന്നും കെട്ടരുത് കേട്ടോ, അവരൊന്ന് സ്റ്റഡി ചെയ്യണം. ഇല്ല, അങ്ങനെയൊന്നും നമ്മൾ ചെയ്യില്ല, ചെയ്യല്ലേ, ഫുള്ള് സ്റ്റഡി ചെയ്യും, അതൊക്കെ ഓക്കെയാണ് പറഞ്ഞു. ആ, ഇപ്പൊ കല്യാണത്തിന് മുമ്പ് ഇടപെടുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? അങ്ങനൊന്നും ചെയ്യുന്നില്ല. അപ്പൊ അതിനെ കുറിച്ചൊന്നും ഇല്ലല്ലേ, അതിനെ കുറിച്ച് അഭിപ്രായമൊന്നും ഇല്ല. പിന്നെ കുട്ടികൾ, കുട്ടികൾ, കുട്ടികളെ പറ്റി പറ, കുട്ടികൾ എത്ര വേണം? കിംബോയ്യ ഒരു അതൊക്കെ ദൈവം, ഞാൻ പറയത്തില്ല. എന്നാലും പിന്നെ തന്റെ കാര്യം എങ്ങനെയാ? ഫാമിലി അങ്ങനത്തെ ഒക്കെ ആഗ്രഹമുള്ള ആളല്ലേ? ഫാമിലി ആഗ്രഹമുണ്ട്. അപ്പൊ ഏതായാലും നല്ലൊരു പെണ്ണ് വരും. ഈ നമ്മള് മറ്റേ ഷോ മാത്രല്ല, ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നല്ല കേട്ടോ, ഇടയ്ക്കൊക്കെ ഇപ്പോഴേ അറിയത്തുള്ളൂ. ചിലരൊക്കെ എപ്പോഴും എൻ്റെ അന്ന് ഞാൻ നിങ്ങളോട് ഇരുന്ന് വീഡിയോ ഇട്ടപ്പോഴാണ് പറഞ്ഞു, ആ ഇവർ ഇങ്ങനെയാണെന്നോ അങ്ങനെയാണെന്നോ ഞങ്ങൾക്ക് അറിയത്തില്ലാന്നോ, തിയേറ്ററിൻ്റെ മുന്നിൽ കിടന്നുള്ള അഭ്യാസം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ വീഡിയോ ഒക്കെ ഉണ്ടാക്കുമ്പോഴേ വേറെ ഇതേപോലത്തെ പരിപാടിക്കൊക്കെ പോകണം, എവിടെയൊക്കെ വിളിച്ചാൽ അത് നല്ലതായിരിക്കും. അതെ, നമ്മള് ആ തിയേറ്ററിൽ കാണുന്ന ആ ഈൽ കാണുന്ന മുഖം മാത്രമേ നമ്മൾ മനസ്സിലാക്കാൻ പറ്റൂ. റിയലായിട്ട് നമ്മൾ അറിയപ്പെടുന്ന ആളെല്ലാം എനിക്ക് നല്ല സപ്പോർട്ടാണ്. കാസർഗോഡെങ്കിലും നല്ല സപ്പോർട്ട്, എല്ലാവർക്കും അറിയാം. ആരും നെഗറ്റീവ് കമന്റ് ഇടുന്നില്ല, നെഗറ്റീവ് കമന്റിങ്ങനെ അങ്ങനെ വരുന്നേ ഉള്ളൂ.